ഇന്ത്യയിലെ തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്വന്തമായി ഇന്റർനെറ്റ് സൗകര്യമുള്ള സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ISP ലൈസൻസും ലഭിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി നമ്മളുടെ IT ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയായ കേരള ഫൈബർ ലിമിറ്റഡിന് തുടക്കം കുറിക്കുകയും ചെയ്യാനാകുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യ ഇപ്പോൾ ഇതിന്റെ പേരിൽ ഒരു ഡിബേറ്റിന് തന്നെ റെഡിയായിരിക്കുകയാണ്. അതായത് കേരളത്തിന്റെ വികസനം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. എന്നാൽ ഈ ഒരു വികസനം 100% അർത്ഥവത്താകുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലുള്ള മലയാളികളുടെ സംശയം എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, റോഡിലൂടെ സഞ്ചരിക്കാത്ത മലയാളികളില്ല അല്ലേ? എന്നാൽ ഇവിടുത്തെ റോഡിലെ കുഴികൾ കാരണം സത്യം പറഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റുമോ എന്ന് സംശയിച്ചാണ് പലരും രാവിലെ റോഡിലേക്ക് ഇറങ്ങുന്നത് പോലും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം ഹെൽമെറ്റിന് മുകളിൽ ക്യാമറ വെക്കുന്നത് പോലും നിരോധിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിഴ ഈടാക്കുന്ന സംഭവം വരെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതായത് അതൊരു നിയമം അല്ലെങ്കിൽ അതൊരു നടപടിക്രമമായി മാറി ക്യാമറ കണ്ടു കഴിഞ്ഞാൽ. എന്നാൽ ഈ ക്യാമറ വെക്കാതിരിക്കുന്നതോടുകൂടി റോഡിലെ കുഴികൾ ഇല്ലാതാകുമോ അല്ലെങ്കിൽ ഈ റോഡിലെ കുഴികളിൽ വീണുള്ള മരണം ഇല്ലാതാകുമോ? ഇല്ല. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തടയുക എന്നതല്ലേ ഈ ഒരു ക്യാമറ നിരോധിക്കുന്നതിലൂടെ ഇവർ ചിന്തിക്കുന്നത്. MVDയുടെ വേറെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വണ്ടിയിൽ ആൾട്രേഷൻ നടത്താൻ പാടില്ല, വൈഡ് റിം വീലുകൾ പാടില്ല, അലോയ് വീലുകൾ പാടില്ല, ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ റോഡുകളിലൂടെ വണ്ടികൾ ഓടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈഡ് റിം വീലുകളും അലോയ് വീലുകളും എല്ലാം നിയമാനുസൃതമായി തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കുഴിയിൽ വീണിട്ട് വണ്ടി സ്റ്റേബിളായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീലുകളിൽ പോയാൽ മാത്രമേ സാധിക്കൂ എന്നൊരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വികസനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ട വിധത്തിൽ നമ്മൾ ഉയരുമ്പോൾ നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്ന ഒന്നാണ് യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. അതും കൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ രീതിയിലും ഉയരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഈ ഒരു വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തുള്ളവരോട് പോലും അതിനെപ്പറ്റി അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഇത് നമ്മളെക്കാൾ താഴ്ന്ന് അല്ലെങ്കിൽ നമ്മുടെ അത്രയും പോലും വികസനമില്ലാത്ത സംസ്ഥാനങ്ങളിലുള്ള അത്രയും പോലും ഗുണനിലവാരമില്ലാത്ത റോഡുകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലേതെന്ന് പറയുന്നത്. അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴി 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 മാത്രം. വാഴ നട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ പോകുന്നത് നമുക്ക് തന്നെ അറിയാം. റോഡിൻ്റെ നടുക്കൂടുള്ള വെള്ളവര അത് ഒരൊറ്റ സ്ട്രെച്ചിൽ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡിലൂടെ ഓവർടേക്കിംഗ് പാടില്ല. അല്ലെങ്കിൽ ഇടവിട്ട വരകൾ മാത്രം വരുമ്പോൾ മാത്രമേ ഓവർടേക്കിംഗ് പാടുള്ളൂ. ഇതുപോലെ ഒരുപാട് റോഡ് ഗതാഗത നിയമങ്ങളുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയെ അപേക്ഷിച്ച് നമുക്ക് ആ റോഡ് ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മളുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി എല്ലാ രീതിയിലും ഉയർന്നുകൊണ്ടുള്ള ഒരു വികസനമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ.